അഗസ്ത്യരും ഫാദർ ഓഫ് സിദ്ധ മെഡിസിൻ, അത് തിരുമൂലറും ഫാദർ ഓഫ് സിദ്ധ മെഡിസിൻ എന്നുള്ളൊരു ഒരു കോൺട്രവേഴ്സി. അഗസ്ത്യരല്ല, അതെന്താന്ന് വെച്ചാല് അത് തിരുമൂലറാണെന്ന് വേണം പറയാം. എന്താന്ന് വെച്ചാല് അഗസ്ത്യരാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. അഗസ്ത്യരുടെ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല എല്ലാവരും അറിയപ്പെടുന്നതും അഗസ്ത്യരെയാണ്. അതുകൊണ്ട് തന്നെ അഗസ്ത്യരാണ് സിദ്ധവൈദ്യത്തിൻ്റെ ആചാര്യൻ അല്ലെങ്കിൽ ഫാദർ എന്നുള്ള നിലയിൽ ചിലർ പറയണമെന്നേ ഉള്ളൂ, അല്ലാതെ അതിനൊന്നുമില്ല. അതേസമയം ആദ്യമേ തന്നെ ഈ ശൈവ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ആൾ തിരുമൂലറാണ്. അപ്പോൾ അതുകൊണ്ട് തിരുമൂലറാണ് ആദ്യകാലത്തിലെ തില്ലയിൽ തിരുമൂലർ എന്ന പദ്യം തുടങ്ങണ തന്നെ. ആദ്യകാലത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഇതായിട്ട് വരുന്നത് തിരുമൂലറിനാണ് കൊടുത്തിരിക്കുന്നത്. ശൈവ സമ്പ്രദായത്തിൽ ശരിക്കും ശിവൻ തന്നെയാണ്. ആ ഇവരെല്ലാവരും ശിവൻ്റെ അവതാരങ്ങളായിട്ടാണ് പറയുന്നത്, അങ്ങനെ വിശ്വസിച്ചു വരുന്നത്. തിരുമൂലറിലെല്ലാം അങ്ങനെയാണ്. തിരുമൂലര് അതുപോലെ ദക്ഷിണാമൂർത്തി ഇവരൊക്കെ ശിവനായിട്ട് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മുതൽ സംഘം, ഇടവ സംഘം, കടവ സംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഘകാലഘട്ടങ്ങളുണ്ട്. അതിലാദ്യത്തെ കാലഘട്ടങ്ങളിലാണ് ഈ നവനാഥ സിദ്ധന്മാരും മറ്റുമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ സംഘത്തിൻ്റെ തലവരായിരുന്നു ഈ അഗസ്ത്യര്. അവിടെ അവിടെ മുതലുള്ള ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരന്ന് ഇപ്പോഴും നിലനിൽക്കുന്നതും. ആ പരമ്പരയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഇത് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മളുടെ ഈ സഖ്യപർവ്വതത്തിൻ്റെ കിഴക്കൊക്കെ ഉള്ള കാടുകളിൽ ഇവിടെ ഇപ്പോൾ ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ആളുകൾ തിങ്ങി പാർക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വളരെയധികം ആളുകൾ സന്യാസികൾ തിങ്ങി പാർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാടുകളിൽ. അഗസ്ത്യകൂടം മലകളെല്ലാം അങ്ങനെയാണ്. അതായത് ഇപ്പം നമ്മൾ തിരുവനന്തപുരം മുതൽ വടക്കോട്ട് പോന്നാൽ അവിടെ ഒരാശ്രമം, അവിടെ നിന്ന് ഇത്ര അകല ദൂരം മാറി വേറെ അടുത്ത ആശ്രമം, പിന്നെ അങ്ങോട്ട് മാറി കാശ്യൂർ ആശ്രമം, അതിൻ്റെ അപ്പുറത്ത് വള്ളൂരാശ്രമം എന്നും പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നറേഷനുണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും. അപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ മറ്റേ പൊന്മനയിലെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പൊന്മന അവിടെ മുതൽ വടക്കോട്ട് പൊന്മുടി, പൊന്മനക്ക് കിഴക്കോശാണ് പൊന്മുടി, ഈ പൊന്മുടിയിൽ നിന്നും വടക്കോട്ട് പോന്നു കഴിഞ്ഞാൽ ഇത്ര അന്ന് അമ്പിട് ദൂരം, കുമ്പിട് ദൂരം, കാതം ഇങ്ങനെയുള്ള പേരുകളാണ്. അങ്ങനെയാണ് ഈ ദൂരത്തെ അളക്കുന്നതിനുള്ള യൂണിറ്റ് അതൊക്കെയാണ് പറഞ്ഞേക്കണം. ഇത്ര ദൂരം അല്ലെങ്കിൽ ഇത്ര കാതം അകലം ഇന്ന ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ ഇന്ന ഇന്ന അപൂർവമായിട്ടുള്ള മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അവിടെയുള്ള ചൊന അതൊരു പ്രത്യേകതയാണ്. ഇപ്പം നമുക്ക് ഈ വൈദ്യതയെക്കുറിച്ച് അറിയാവുന്നത് മൂന്ന് തരത്തിലുള്ള സമ്പ്രദായമേ ഉള്ളൂ. ഒന്ന് പച്ചമരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ, മറ്റൊന്ന് ഖനിജമായിട്ടുള്ള ലോഹങ്ങൾ മിനറൽസ് അതൊക്കെ കൊണ്ടുള്ള ചികിത്സ, മൂന്നാമത് ജീവികൾ എന്നുള്ള ജാങ്കമ ദ്രവ്യ ചികിത്സ. അപ്പോൾ ജീവികളുടെ പല്ല്, അസ്ഥി, രക്തം, മാംസം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുള്ള ചികിത്സ. ഇങ്ങനെ മൂന്ന് തരത്തിലേ ചികിത്സയുള്ളൂ. നാലാമത്തെ ഒരു ചികിത്സയുണ്ട്, അത് അന്യം വന്നു പോയി, അറിയപ്പെടാതെ പോയി, നഷ്ടപ്പെട്ടു പോയി, അത് ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് എടുക്കാം. അതായത് നമ്മുടെ ഈ നാട്ടിലെ മലകളിലെ വളരെ ഔഷധ ഗുണമുള്ള ചില നീരുറവകളുണ്ട്. പാറകളുടെ ഉള്ളിൽ നിന്നും മറ്റും പ്രത്യേക തരത്തിലുള്ള ഔഷധ സത്തുക്കൾ കലർന്നിട്ടുള്ള ജലമുണ്ട് ഒഴുകി വരുന്നത്. അതുകൊണ്ട് അനേകം രോഗങ്ങൾ മാറും. അപ്പോൾ ഓരോ അതിന് ഉദക നീരെന്നാണ് പറയുന്നത്. ഈ ഓരോ നീരിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് ഏതെല്ലാം അസുഖങ്ങൾ മാറും എന്നുള്ളതിനെ വിവരിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് ശരിക്കും. അത് ആരും ശ്രദ്ധിക്കാതെയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഒന്ന് ഇപ്പോൾ ആ പാറകളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മണ്ണ് മാറി, കാലാവസ്ഥ മാറി, നാട് മാറി, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറവാകുകയോ ഇങ്ങനെ ഒഴുകുന്ന നദിക്കോ ഒന്നും ആ ഗുണമുണ്ടാകില്ല വെള്ളത്തിന്. പക്ഷേ ഇവർ പറയുന്നതിൽ ഇപ്പോഴും കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പല ഉദകനീരും പാറയുടെ ഉള്ളിൽ നിന്നുള്ള ഉറവയാണ്, അതിനിപ്പോഴും മാറ്റം ഉണ്ടാകില്ല. ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും മറ്റും വരുന്നതാണ്, അതിപ്പോഴും നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടിയിരിക്കുകയാണ്, ഒരുപാട് പഠനം നടത്തേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ പഠനം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ശിവഗിരിയുടെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് അത് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ സഖ്യപർവ്വതത്തിൻ്റെ വടക്കോട്ട് പോരും തോറും ഓരോ ആശ്രമങ്ങളും അവിടെ ഉണ്ടാകാവുന്ന ഉറവുകളുണ്ടെങ്കിൽ ആ ഉറവുകളെക്കുറിച്ചും അവിടെ നട്ടുവളർത്തിരിക്കുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. അവിടെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വല്ലതും ബാക്കി കാണുവാനൊന്നും അറിയാമല്ലോ, ഒന്നും ഉണ്ടാകില്ല. ഗുഹകളൊക്കെ ഉണ്ട് അവിടെ, പലയിടത്തും ഉണ്ടാവും. നമ്മൾ അന്വേഷണം നടത്തണം, അതിനൊരു പര്യവേഷണം തന്നെ നടത്തേണ്ടിയിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി ഇറങ്ങണം. ആ രീതിയിലൊന്നും ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ പഠനം നടത്താവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക്, ഈ പറഞ്ഞ ഓരോ ഗുഹകളും ഓരോ ആശ്രമങ്ങളും എവിടെയായിരുന്നു എന്നൊക്കെ. അതിവിടെ സഹോദരം ഇപ്പോൾ ഉദാഹരണത്തിന് ആര്യൻ്റെ ആ ഭാഗത്തൊക്കെ പനങ്കുല പാകക്ഷണം ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ. അവിടെ നിന്ന് വരുമ്പോൾ ഈ ആര്യൻകാവില്ലേ, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആര്യൻകാവ് മലകൾ, അവിടെയുള്ള ഗുഹകൾ, അവിടെ ഉണ്ടായിരുന്ന ആശ്രമങ്ങൾ, ആ ആശ്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാഷാണ, അവിടെ ഉണ്ടാകുന്ന പാഷാണങ്ങൾ. ഇപ്പം 64 പാഷാണങ്ങളിൽ 32 വിളവാണ്, നാച്ചുറലാണ്, നാച്ചുറൽ ഒക്കറിങ്ങാണ്. പിന്നെ 32 പാഷാണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ആർക്കും അറിയില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഗ്രന്ഥങ്ങളൊന്നുമില്ല, ആർക്കും അറിയാനും പാടില്ല. അതിൽ ഈ പനങ്കുല പാഷാണമെന്ന് പറയുന്നത്
ഈ 32 ഒരെണ്ണമാണ്. ഇപ്പോൾ ഗോളക പാടണം, രക്ത പാടണം എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടല്ലോ. കാർമുകിൽ പാടണം അങ്ങനെയൊക്കെ പലതും പറയുന്നതിനകത്ത് ഈ പനങ്കുല പാടണമെന്ന് പറയുന്നത് ആര്യങ്കാവ് ഭാഗത്തുണ്ടെന്നാണ് വനങ്ങളിൽ. അത് നമുക്കറിയാമെങ്കിൽ അന്വേഷണം എടുക്കണം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിശ്ചയമുള്ള പഴയ ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്യാൻ പറ്റുമോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഗുണങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഇങ്ങനെ നമ്മൾ വടക്കേ അറ്റം വരെയുള്ള ഈ മലകളിലുണ്ടായിരുന്ന ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അന്നല്ല ആധ്യാത്മിക പഠനത്തിന് വേണ്ടിയിട്ട്, ഇപ്പം നമ്മളിവിടെ ഭൗതിക പഠനത്തിന് വേണ്ടിയിട്ട് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വലിയ വലിയ കോളേജുകളും വലിയ സംവിധാനങ്ങളൊക്കെ ആക്കിയിരിക്കുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തിയിരുന്ന അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഈ അറിവുകൾ അത് റിസർച്ച് ചെയ്തിരുന്ന അത് വളർന്നു വന്ന ഒരു ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കാടുകളിലായിരുന്നു, ആധ്യാത്മികതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതായത് നമ്മളുടേതായിട്ട് ബുദ്ധിശക്തിയും മനസ്സ് ശക്തിയും വളരെയധികം വർദ്ധിപ്പിച്ചിട്ടാണ് അതുപയോഗിച്ചാണ് പഠനം കൂടുതലും നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, അത് മുഴുവൻ നശിച്ചുപോയി. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്നും കിട്ടാത്തത്. പക്ഷേ അതിൻ്റെ പരാമർശങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് കൊല്ലിമല, കൊല്ലിമലയുണ്ടായിരുന്നത്. അതുപോലെ ചതുരഗിരി, ചതുരഗിരിയിൽ ഇപ്പോഴും ഉള്ള ഗുഹകളെക്കുറിച്ചും ഓരോ ആശ്രമങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടും ഗ്രന്ഥങ്ങളിലുണ്ട്. ചതുരഗിരിയിൽ ധാരാളം ഇപ്പോൾ കോരക്കർ ഗുഹ അല്ലെങ്കിൽ അതുപോലെ എല്ലാം അവിടെ ഇഷ്ടംപോലെയുണ്ട്, ധാരാളം അവിടെയുണ്ട് ഈ കാശ്യപാശ്രമങ്ങളും മറ്റുമൊക്കെ. അതുപോലെ അഗസ്ത്യരുടെ ആശ്രമങ്ങളൊക്കെ ഇഷ്ടംപോലെ ആശ്രമങ്ങളുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. കാടിൻ്റെ ഉള്ളിലാണ്, അങ്ങോട്ട് പോകാൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഞാൻ എനിക്ക് ഒരു സംബന്ധം അറിയാം, അവിടെ ഈ ജ്യോതി വൃക്ഷവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴും ഉണ്ടെന്നാണ്. ഈ ചതുരഗിരിയിൽ ഒരു പ്രത്യേകതയുണ്ട്, ചതുരഗിരി നമ്മൾ ആദ്യം ചെല്ലുമ്പോഴേ അതിൻ്റെ മൂൾഭാഗത്തായിട്ട് ഒരു മരം നിൽപ്പുണ്ട്, കുറേ അങ്ങോട്ട് കയറി പോകണം. ആ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വണ്ടുക്കൊല്ലി മരം എന്നാണ് അവിടുത്തെ മരവാസികളൊക്കെ പറയുന്നത്. ആ ഒറ്റ മരേ ഉള്ളൂ അവിടെ, വേറെ അതുപോലത്തെ ഒരു മരം കണ്ടിട്ടില്ല. ആ മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ താഴത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനം കഴിച്ചാൽ, എന്ത് സാധനം കഴിച്ചാലും മതി, പഞ്ചസാര ആയിക്കോട്ടെ വേറെ എന്തായാലും അത് കട്ട് കയ്പായിരിക്കും, ഭയങ്കര കയ്പായിരിക്കും. എന്ത് സാധനം കഴിച്ചാലും വെറുതെ താഴത്ത് നിന്ന് കഴിച്ചാൽ മതി, അത്രയ്ക്ക് ഒരു വിഷവീതിയുള്ളൊരു മരമാണ്. അതിനകത്ത് തടിയലൊക്കെ ധാരാളം വണ്ട് ചത്തിരിക്കണതാണ്. അതുകൊണ്ടാണ് ഈ വണ്ടുകൊല്ലി മരം എന്ന് പറയാൻ കാര്യം. വണ്ടുകൊല്ലി അവരുടെ ഭാഷയൊക്കെ അങ്ങനെയുണ്ട്, വണ്ടുകൊല്ലി മരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള അനേകം മരങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഈ ചതുരഗിരി. അപ്പോൾ ആ ചതുരഗിരിയിൽ തന്നെ ഇതുപോലെ ജ്യോതിവൃക്ഷമുണ്ട്, ജ്യോതിപ്പുല്ലുണ്ട്, ജ്യോതിപ്പുല്ല് അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, ജ്യോതിവൃക്ഷമൊക്കെ ഉണ്ട്. അത് കാണാനായിട്ട് ഞാൻ പോയത് അപ്പോൾ പറഞ്ഞ കാട് ഒരുപാട് ഉള്ളിലാണ്, കാടിൻ്റെ ഒറ്റൊരു ഉള്ളിലാണ്. അവിടെ രണ്ട് ദിവസം നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം അതിനകത്ത് തങ്ങേണ്ടി വരും, അപ്പോൾ വളരെ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു, ദൂരം പോയില്ല അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ള അന്വേഷണമാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തൊട്ടാവാടി പോലെ തന്നെ എന്താ നിന്നാൽ ചെടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെടിയുണ്ട്, അത് നമ്മളതിൻ്റെ അരികിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിഴൽ വീണാൽ മതി അത് ചുരുങ്ങോട്ടെ, മറ്റേത് തൊട്ടാലേ ചുരുങ്ങുള്ളൂ. ഈ തൊട്ടാവാടി നമ്മൾ തൊട്ടാലല്ലേ അത് ചുരുങ്ങുള്ളൂ, ഇത് അങ്ങനെയല്ല, നിഴൽ പതിച്ചാൽ മതി, മനുഷ്യൻ്റെ നിഴൽ പതിച്ചാൽ അപ്പം തന്നെ അത് ചുരുങ്ങും. അങ്ങനത്തെ ഒരു ഇതുണ്ട് ചുവന്ന പൂവുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതകരമായിട്ടുള്ള സസ്യങ്ങളുണ്ട് ധാരാളമായിട്ട്. മറ്റേ നിലംഭരണ മൂലിയെക്കുറിച്ച് അറിയില്ലേ, നിലംഭരണ മണ്ണിനടിയിലേക്ക് താന്നു പോകും, മനുഷ്യൻ്റെ വാട കയറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ അത് മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ ഈ വളരെ മണലാരണ്യം പോലെ കിടക്കുന്ന വെളിമ്പ്രദേശങ്ങളിലൊക്കെയാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നടന്നിരുന്നതിന് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ വര പോലെ കാണാം, ഈ മണ്ണിലേക്ക് താന്നു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് പാട് കാണാം. പിന്നെ ഇത് ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ടൊരു മാർഗം പറയുന്നത് തേറ്റാമ്പരലുണ്ടല്ലോ, തേറ്റാമ്പരൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടും, കൈയുടെ ഉള്ളിൽ നിന്ന് വിറച്ച് പൊട്ടും.